ഭയപ്പെടുന്ന അതേ ദീനിന്റെ നന്മ ഉദ്ദേശിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ യോജിപ്പ് ഉദ്ദേശിക്കുന്ന ഉഖ്രവിയായ ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കണമെന്നും അനാവശ്യമായ ചർച്ചകളിൽ കടന്ന് നമ്മുടെ നാവ് ചീത്തയാക്കരുത്, കാത് ചീത്തയാക്കരുത്, കണ്ണ് ചീത്തയാക്കരുത്. ഗീബത്ത് പറയൽ ഹറാമാണ്, അത് കേൾക്കൽ ഹറാമാണ്, അതിനെ കേൾക്കുന്ന സദസ്സിൽ പോയി ഇരിക്കൽ ഹറാമാണ്. ഗീബത്ത് പറയുന്നത് എത്ര വലിയ ബിരുദമുള്ള പണ്ഡിതനാണെങ്കിലും ശരി, ഗീബത്ത് പറയുന്നത് ഏത് സയ്യിദാണെങ്കിലും ശരി, ഗീബത്ത് പറയുന്നത് എത്ര വലിയ നേതാവാണെങ്കിലും ശരി, ഗീബത്ത് പറയൽ ഹറാം, കേൾക്കൽ ഹറാം, അതിന്റെ സദസ്സിലിരിക്കൽ ഹറാം, ഒരാളെ പറ്റി തെറ്റിദ്ധരിക്കൽ ഹറാം. ഹറാമിലൂടെ മുസ്ലിം ഉമ്മത്ത് ചലിക്കരുത്. ഇതുപോലെ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഭർത്താക്കന്മാര് ഭാര്യമാരുമായി പിണങ്ങി മിണ്ടാതിരുന്നു കൊണ്ട് ജീവിക്കരുത്, ഭാര്യമാര് ഭർത്താക്കന്മാരോട് പിണങ്ങി മിണ്ടാതിരിക്കരുത്, ബാപ്പയും മക്കളും തമ്മിൽ മിണ്ടാതിരിക്കരുത്, അയൽവാസികൾ തമ്മിൽ മിണ്ടാതിരിക്കരുത്. അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യനോട് മിണ്ടാത്ത നിലക്ക് പിണങ്ങി ജീവിച്ചാൽ, സുഹൃത്തുക്കളെ, പിണങ്ങി ജീവിച്ചാൽ, മൂന്ന് ദിവസത്തിലധികം പിണങ്ങി ജീവിച്ചാൽ, എന്നിട്ട് മരിച്ചാൽ പിണങ്ങിയവൻ നരകത്തിൽ കടക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവന്റെ അമലുകൾ അല്ലാഹ് സ്വീകരിക്കില്ലെന്നാണ് പഠിപ്പിക്കുന്നത്. ഈ പ്രസംഗിക്കുന്ന ഞാൻ ഒരു സംഘടനാ പ്രവർത്തകനായതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നതല്ലാത്ത മറ്റൊരു സംഘടനയിലുള്ള ഒരു പണ്ഡിതനോട് ഞാൻ മിണ്ടാതിരുന്നാൽ, ഞാൻ അദ്ദേഹം കയറി വരുമ്പോൾ അവിടെ ഇരിക്കാതിരുന്നാൽ, ഞാൻ ഇറങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ അതാ അദ്ദേഹമുള്ള സദസ്സിൽ മറ്റൊരാള് പോകരുതെന്ന് പറഞ്ഞാൽ, മറ്റൊരാൾ അദ്ദേഹവുമായി മിണ്ടരുതെന്ന് പറഞ്ഞാൽ, വേറെ ഒരാൾ അദ്ദേഹവുമായി സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ, നരകത്തിലേക്ക് പോകണമെന്ന ഉപദേശമാണ് ചെയ്യുന്നത്, സ്വർഗത്തിലേക്ക് പോകണമെന്ന ഉപദേശമല്ല. മുഅ്മിനീങ്ങൾ തമ്മിൽ പിണങ്ങി ജീവിക്കണമെന്ന് ലോകത്തൊരു ഖുർആനിലും പറഞ്ഞിട്ടില്ല, ഒരു ഹദീസിലും പറഞ്ഞിട്ടില്ല. യോജിച്ച് ജീവിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് പടച്ച റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്‌വാഹും, അവരുടെ സംസാരത്തിൽ പലതിലും ഖൈറില്ല നബിയേ. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ, ധർമ്മം ചെയ്യാൻ പറയുന്ന സംസാരം നല്ല സംസാരമാണ്. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ, നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്ന സംസാരം നല്ല സംസാരമാണ്. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്തിന് വേണ്ടി, ജനങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാകാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ നന്മ ഉണ്ടാകാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ കടിച്ചു കീറാതിരിക്കാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതിരിക്കാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്തിന് വേണ്ടി സംസാരിക്കുന്നവന്റെ സംസാരം നല്ല സംസാരമാണ്. ഖുർആൻ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അതാര് സംസാരിച്ചാലും എല്ലാവരും യോജിക്കണമെന്ന് പറയുന്ന സംസാരം അത് നല്ല സംസാരമാണ്. അതേസമയത്ത് അങ്ങനെ യോജിച്ചു കൂടാ എന്ന് പറയുന്ന സംസാരം അത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, നരകത്തിലേക്കുള്ള വഴിയാണ്. ഓ ഖുർആൻ വീണ്ടും പറയുന്നു, വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാ മർദാത്തില്ലാഹി, അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ആര് പരസ്പരം യോജിപ്പിന് വേണ്ടി സംസാരിക്കുന്നുണ്ടോ, ആര് യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, ഫസൗഫ നുതീഹി അജ്റൻ അദീമാ, യോജിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും അല്ലാഹ് മഹത്തായ പ്രതിഫലം കൊടുക്കും. നബിയേ, യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവം അത് ഖുർആനിന് വിരുദ്ധമാണ് കേട്ടോ, ഹദീസിന് വിരുദ്ധമാണ് കേട്ടോ, അത് നരകത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ എപ്പോഴും പരസ്പരം യോ
യോജിപ്പോടെ ജീവിക്കണം, മറ്റ് മതക്കാരോടും യോജിപ്പോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കണം. നമ്മുടെ ഇന്ത്യ രാജ്യം സ്വതന്ത്ര രാജ്യമാണ്. ഏത് മതക്കാരനും സ്വതന്ത്രമായി അവന്റെ ആശയം പറയാൻ, അവന്റെ സ്ഥാപനം നിർമ്മിക്കാൻ, അവന്റെ സംഘടനാ പ്രവർത്തനം നടത്താൻ പരിപൂർണ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലെന്ന് ആരും പറഞ്ഞേക്കരുത്. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞ് ആരും ഇവിടെ ഭീകരവാദികളെ സൃഷ്ടിച്ചേക്കരുത്. ഈ രാജ്യം പോലെ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യം വേറെ ലോകത്തുണ്ടോ എന്ന് സംശയമാണ്. അത്രയും നല്ല ഈ രാജ്യം. ഈ രാജ്യത്ത് സ്വതന്ത്രമായി ഹഖ് ഹഖായി പറയാൻ നമുക്കെന്നും അവകാശമുണ്ട്. ആർക്കും ഇവിടെ അവകാശമുണ്ട്. ആരും അത് പരസ്പരം ഹനിക്കേണ്ടതില്ല. ഒരു മതക്കാരനും തമ്മിൽ വർഗീയത ആവശ്യമില്ല. ഒരാളും തമ്മിൽ ഭീകരതയും തീവ്രവാദവും ഇവിടെ പ്രചരിപ്പിക്കേണ്ടതില്ല. ഇവിടെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ മുഴുവൻ ജനങ്ങളും എങ്ങനെ ജീവിക്കണമെന്നാണ് ചിന്തിക്കേണ്ടത്. അധികാരത്തിന്റെ സ്ഥാനങ്ങളിൽ കയറിപ്പറ്റാൻ വേണ്ടി മതങ്ങൾക്കിടയിൽ തമ്മിലടിപ്പിക്കുന്നവരും സ്ഥാനമാനം നഷ്ടപ്പെട്ടു പോകുന്നത് ഭയപ്പെട്ടിട്ട് മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കുന്നവരും പടച്ചവന്റെ കോടതി ഓർമ്മിച്ച് ജീവിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി എപ്പോഴും നമ്മുടെ നാവിലും നമ്മുടെ മനസ്സിലും യോജിപ്പിന്റെ സംസാരമാണ് ഉണ്ടാകേണ്ടതെന്ന് മുസ്ലിം ഉമ്മത്തെയോട് പ്രത്യേകം ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ വാഗ്ദത്തം അവൻ ലംഘിക്കൂല. ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه اجرا عظيما. യോജിപ്പിന് വേണ്ടി സംസാരിക്കുന്നവർ അല്ലാഹു അവർക്ക് മഹത്തായ പ്രതിഫലം നൽകും. അത് അല്ലാഹുവിന്റെ വാഗ്ദത്തമാണ്. അല്ലാഹു ജല്ല ജലാലുഹു സാധുക്കളായ നമുക്ക് മരണം വരെ ഉമ്മത്തിന്റെ യോജിപ്പിന് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ.